രാധാകൃഷ്ണൻ എന്ത് വേണം? ദേവിമാര് ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചോദ്യം ചോദ്യം വഴിമാറ്. കൂൾ ഡൗൺ ജയശ്രീ. ഈ ഉള്ളവൻ അറിയാത്ത ഒരു രഹസ്യമില്ല. തൊട്ടാ വിരിയാൻ വെമ്പുന്നൊരു പെൺപൂവാണ് നീ. വിഷ്ണു ഇതുവരെ നിനക്ക് തരാത്തതും നിനക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ടറിയാം. മാറി നിക്കടാ. എടി, വിഷ്ണു നിന്നെ താല് ചാർത്തി അന്ന് മുതൽ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത്. നീ ഒന്ന് മനസ്സ് വെച്ചാ മതി, നമ്മളല്ലാതെ മറ്റാരും അറിയില്ല. മാറാനാ പറഞ്ഞു. ശാന്തമണിയുടെ മരുന്നൊന്നും നിന്റെ ഹസ്ബൻഡിന് ഒരു പ്രയോജനം ചെയ്യില്ല. ഞാൻ നിന്റെ ഗന്ധർവനാവാം. ഇതുപോലെ എന്റെ പല കൂട്ടുകാരെ വഴിമാറി ഞാൻ കേറി പിടിച്ചിട്ടുണ്ടടി. അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ നിനക്ക് മാത്രം എന്താ? നിന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമടി. അടങ്ങി നിക്കടി ഇവിടെ. ജയശ്രീയിലത്തേക്ക് ചെല്ലും. വീട്ടുകാരന്റെ ഭാര്യയെ കയറി പിടിക്കുന്ന നീ ഒന്ന് ആറുകടാ. ശ്രീധരന്റെ മോള്. ശ്രീധരൻ ഇല്ലടി ഇവിടെ. ഹോസ്പിറ്റലിൽ പോയല്ലോ. ശ്രീധരൻ ഇല്ലെങ്കിൽ എന്താ, നീ ഇവിടെ ഉണ്ടല്ലോ. സുഖമല്ലേ അടി? ഇവിടെ വാടി അടുത്ത് ഇങ്ങനുണ്ട്. ചെല്ലു ചെല്ലു, സൂപ്പറാണ്. മോളെ അശ്വതി, ഈ പെണ്ണി വാതില് തുറന്നിട്ടേച്ച് എവിടെ പോയേക്കുവാ? മോളെ, മോളെ, I love you, Jesse.
ആര് പറഞ്ഞു വേണ്ടിയിരുന്നില്ല എന്ന്? ജയശ്രീ, ഭദ്രേട്ടൻ എന്നെ ജെസി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്താ വിളിച്ചേ? ഭദ്രേട്ടെന്നോ? ഇനി ഞാൻ നിങ്ങളെ ഗന്ധർവ എന്നേ വിളിക്കൂ. എന്റെ കള്ള ഗന്ധർവൻ. സ്ത്രീയെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. ആ നിങ്ങളാണ്. ഭദ്ര, ഭദ്ര, ഇവനിത് എവിടെ പോയി? നീ ഇപ്പൊ അമ്പലത്തിൽ പോയോ? ജയശ്രീ, മോളെ ജയശ്രീ, ഇവനിത് എവിടെ പോയി? ജയശ്രീ, ഭദ്രട്ട, ഭദ്രട്ടനല്ലാണ്ട് എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ ജെസിയാണ്, ഭദ്രട്ടന്റെ മാത്രം ജെസി. ഭദ്രട്ട, ഐ ലവ് യു ജെസി, ഐ ലവ് യു. ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഐ ലവ് യു ഭദ്രട്ട, ഐ ലവ് യു. എന്റെ ഭഗവതി ചതിച്ചല്ലോ. അടുത്ത മാസം 18-ാം തീയതി എന്റെ കല്യാണാ. പാപ്പിച്ചായും വരൂ. ചെറുക്കൻ എവിടെ നാടി? ചെറുക്കൻ അമേരിക്കയിലെ എഞ്ചിനീയറാ. ഞാൻ അവധിക്ക് വരുമ്പോ പാപ്പിച്ചായനെ ഞാൻ വിളിക്കും. ഡേ, പാപ്പിച്ചായൻ ഫോൺ നമ്പറൊന്നും മാറ്റരുത്. ഇനി കല്യാണത്തിന് മുൻപും പിൻപും ആരുടെയും കൂടെ പോരുത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോ വന്നേക്കണം. പാപ്പിച്ചായ പാപ്പിച്ചായ കൂപ്പിച്ചായ പോലെ അവളുടെ കല്യാണവും കളവാണും. പോയിക്കോണ എന്റെ മുന്നിൽ നിന്ന്. എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഏയ്, ഇത് അരുതാത്ത ആഹാരം കഴിച്ചൊന്നുമല്ല. ഭദ്രേട്ടനൊരു അച്ഛനാവാൻ പോവാ. സത്യം? സത്യം. ഇപ്പൊ ജെസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ? ഇനി താമസിക്കാൻ പറ്റില്ല. രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം. സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം. ആ, തിരുമേനി ഒരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് ഒപ്പിട്ടോളൂ. ശരിയെന്നു. പ്രിയപ്പെട്ട അമ്മാവന്, വധുവരന്മാർക്ക് എന്റെ അഭിനന്ദനം. ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല. അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ എന്റെ അടുത്തുണ്ട്. അമ്മാവിന്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മാവിന്റെ സന്തോഷമാണ് എന്റെയും അമ്മയുടെയും സന്തോഷം. അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത്. എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു. എങ്ങനെയുണ്ട് ജെസ്? ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ?